മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവപിതാവുമായി ഗാഢമായ ഐക്യത്തിലാകാൻ ദൈവിക സാന്നിധ്യത്തെ പ്രതിബിംബിക്കുന്ന മലമുകളിലേക്ക് കയറുകയും അവിടെ പ്രാർത്ഥനയുടെ നിർവൃതിയിൽ മരുരൂപപ്പെടുകയും ചെയ്യുന്ന ഈശോ, ഇന്നേ ദിനം തിരുസഭാ മാതാവ് നമുക്ക് വചന വിചിന്തനത്തിനായി നൽകിയിരിക്കുന്നത് ഈശോയുടെ ഈ രൂപാന്തരീകരണ ഭാവമാണ്. 1920 ഉത്തരേന്ത്യയിലെ മിഡ്നാപൂരിൽ നടന്നൊരു സംഭവകഥ ഇപ്രകാരമായിരുന്നു. പ്രസവിച്ച ഉടനെ കാട്ടിൽ ഉപേക്ഷിക്കപ്പെട്ട രണ്ട് മനുഷ്യ കുഞ്ഞുങ്ങൾ, ഒരു ചെന്നായി ആ കുഞ്ഞുങ്ങളെ വളർത്തി. ചെന്നായെ പോലെ ശബ്ദമുണ്ടാക്കാനും നടക്കാനും ഭക്ഷിക്കാനുമൊക്കെ അവരും പഠിച്ചു. ഒരിക്കൽ ക്രിസ്ത്യൻ മിഷണറിയായിരുന്ന റെവറൻസ് സിംഗ് ഈ കുട്ടികളെ പറ്റി അവിടുത്തെ ഗ്രാമവാസികളിൽ നിന്ന് കേൾക്കുകയുണ്ടായി. അദ്ദേഹവും ഭാര്യയും അവരെ കാട്ടിൽ നിന്ന് കണ്ടെടുത്തു. സ്വന്തമെന്ന പോലെ കരുതി സ്നേഹിച്ചു. യഥാർത്ഥ മനുഷ്യകുഞ്ഞുങ്ങളായി രൂപാന്തരപ്പെടാൻ വേണ്ട എല്ലാ സഹായങ്ങളും അവർക്ക് ചെയ്തു കൊടുത്തു. അനേക ദിവസത്തെ പരിശീലനത്തിനു ശേഷം ഒരു കുട്ടി സംസാരിക്കാൻ തുടങ്ങി. ഒരു സാധാരണ മനുഷ്യൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആ കുഞ്ഞിനും ചെയ്യാൻ പറ്റി. തങ്ങളുടെ യഥാർത്ഥ വ്യക്തിത്വം ഗ്രഹിക്കാതിരുന്ന ആ കുട്ടികൾക്ക് റെവറൻസ് സിംഗും ഭാര്യയും അവരുടെ യഥാർത്ഥ വ്യക്തിത്വം മനസ്സിലാക്കി കൊടുത്തതുപോലെ 3 വർഷം തൻ്റെ കൂടെയായിരുന്നിട്ടും തൻ്റെ സ്നേഹത്തിൻ്റെ ചൂടും വാത്സല്യത്തിൻ്റെ തലോടലുമൊക്കെ അനുഭവിച്ചറിഞ്ഞിട്ടും തൻ്റെ ശരിയായ വ്യക്തിത്വം മനസ്സിലാക്കാതെ പോയ ശിഷ്യർക്കായി ഈശോ തന്നെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുകയാണ് ഇന്നത്തെ ഈ വചനഭാഗത്തിൽ. സ്വർഗത്തിൻ്റെ രുചി താബോറിൻ്റെ മഹത്വത്തിലൂടെ ശിഷ്യർക്കായി ഈശോ വെളിപ്പെടുത്തി കൊടുത്തതുപോലെ ഇന്ന് ഈശോ നമുക്കായി രൂപാന്തരപ്പെടുന്ന താബോർ അനുഭവമാണ് വിശുദ്ധ കുർബാന. താബോർ മലയിൽ എന്ന പോലെ സ്വർഗീയ പ്രഭ മുഴുവൻ ഓരോ ബലിവേദിയിലും നിറഞ്ഞു നിൽക്കുന്നു. അപ്പത്തിൻ്റെയും വീനിൻ്റെയും സാദൃശ്യത്തിൽ അവിടുന്ന് മരരൂപപ്പെട്ടുകൊണ്ട് സ്വർഗത്തിൻ്റെ രുചി നമുക്കും പ്രദാനം ചെയ്യുന്നു. സകല സ്വർഗീയ പ്രതാപങ്ങളോടും കൂടെ താബോർ മലയിലും ഇന്ന് ബലിവേദികളിലും ദൈവപുത്രൻ മരരൂപപ്പെടുന്നുവെങ്കിൽ അവിടുത്തെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ട മക്കളായ നാമിൽ നിന്നും ഇത്തരമൊരു രൂപാന്തരീകരണം അവിടുന്ന് തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. അതിന് ഒരു കാര്യം ചെയ്താൽ മതിയാകും. ദിവ്യകാരുണ്യമാകുന്ന വിശുദ്ധ കുർബാനയാകുന്ന ആ സ്നേഹാഗ്നി ചുളക്കരികിൽ ജീവിതത്തെ ചേർത്ത് നിർത്തുക. ആ തീച്ചുളക്കരികിൽ ആയിരിക്കുമ്പോൾ ഏത് കരിക്കട്ടയും തീക്കട്ടയായി രൂപാന്തരപ്പെടും. സിസ്റ്റർ തെരേസ എന്ന സ്ഥാനത്ത് നിന്ന് പാവങ്ങളുടെ അമ്മ എന്ന പേരിലേക്ക് വളരുന്ന മദർ തെരേസായാലും കാലത്തിന് മുൻപേ നടന്ന് അജപാല രംഗത്ത് അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ചാവറപിതാവിലും മഠത്തിൻ്റെ 4 ചുവരുകൾക്കിടയിൽ ആരാലും അറിയപ്പെടാതെ ഒരു ഒളിക്കപ്പെട്ട ജീവിതം നയിക്കാൻ ആഗ്രഹിച്ചിട്ടും ജീവിത വിശുദ്ധി കൊണ്ട് ചലിക്കുന്ന സെക്രട്ടറിയായി തീരുന്ന എവുപ്രാസിയമ്മയിലും കണ്ണും കാതും കരളും താടിയെല്ലും മദരങ്ങളുമെല്ലാം ക്യാൻസർ കോശങ്ങൾ കാർന്നു തിന്നാൻ മത്സരിച്ചപ്പോഴും മുഖത്ത് നിന്ന് ഒരിക്കലും പുഞ്ചിരി മായ്ക്കാതെ സഹനങ്ങളെ സന്തോഷത്തോടെ പുൽകിയ ആധുനിക ലോകത്തിൻ്റെ യുവവിശുദ്ധ അജ്ഞയിലുമെല്ലാം സംഭവിച്ചത് പരിശുദ്ധ കുർബാന നൽകിയ ഈ രൂപാന്തരീകരണ അനുഭവം തന്നെയല്ലേ? അതിനാൽ പ്രിയപ്പെട്ടവരെ, ഓരോ ബലിയും ജീവിത വിശുദ്ധിയുടെ മാറ്റങ്ങളുടെ അനുഭവങ്ങൾ നമുക്ക് പ്രദാനം ചെയ്യുമ്പോൾ നാം തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. ഒരൊറ്റ വിശുദ്ധ ബലി മതി എൻ്റെയും നിങ്ങളുടെയുമൊക്കെ ജീവിതം ഒന്ന് മാറാൻ, നമ്മുടെ തഴക്കദോഷങ്ങളിൽ നിന്ന്, ജീവിത ബലഹീനതകളിൽ നിന്ന്, രോഗാവസ്ഥകളിൽ നിന്ന് സൗഖ്യവും പരിവർത്തനവും ഒക്കെ നേടി ഒരു താബോർ അനുഭവം സ്വന്തമാക്കാൻ നമ്മെ സഹായിക്കുന്നതാണ് ഓരോ വിശുദ്ധ കുർബാനയും. അതിനാൽ പ്രിയപ്പെട്ടവരെ, ബലിയുടെ വിശുദ്ധിയും പ്രാർത്ഥനയുടെ ബലവും അഭിഷേകത്തിൻ്റെ നിറവും സ്വന്തമാക്കി ഒരു രൂപാന്തരീകരണ അനുഭവം നേടിയെടുക്കാൻ നമുക്കും സാധിക്കട്ടെ. നല്ല ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.